കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ഏഴിക്കര വില്ലേജ് സമ്മേളനം കെഎസ്കെടിയു ജില്ലാ കമ്മിറ്റി അംഗം വി എം സലിം ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ഏഴിക്കര വില്ലേജ് സമ്മേളനം പെരുമ്പടന്ന സാന്ത്വനം ജനസേവാ കേന്ദ്രത്തിൽ കെഎസ്കെടിയു ജില്ലാ കമ്മിറ്റി അംഗം വി എം സലിം ഉദ്ഘാടനം ചെയ്തു. എന്നാൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന് 2014 മുതൽ 5 വർഷത്തെ ഭരണം കൊണ്ട് തന്നെ ജനം വലിയ രീതിയിൽ നരേന്ദ്രമോദിക്ക് അല്ലെങ്കിൽ ആ സർക്കാരിന് എതിരാകുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ എന്തുകൊണ്ട് 2014 അതിൽ കൂടുതൽ വോട്ട് വാങ്ങി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ രാജ്യത്ത് ഭിന്നിപ്പിച്ച് ഭരിക്കുക, ഇത് ബ്രിട്ടീഷുകാരുടെ തന്ത്രമായിരുന്നു. അത് നരേന്ദ്രമോദിയും ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ, രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു മതവിശ്വാസികളായിട്ടുള്ള ആളുകളെ പ്രീണിപ്പിച്ച് എന്ന് പറഞ്ഞാൽ അവരാണ് ഈ രാജ്യത്തിൻ്റെ രാജ്യസ്നേഹികൾ എന്ന രീതിയിൽ നമ്മുടെ രാജ്യത്തെ വലിയ, അതാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അതായിരുന്നു രാജ്യസ്നേഹികൾ എന്ന നിലയിൽ വലിയ രീതിയിൽ ആ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത്. ഇപ്പോൾ അതിന് കുറേയേറെ കാര്യങ്ങൾ പുറത്തു വരികയാണ്. പൊൻവാലയിലുണ്ടായിട്ടുള്ള നമ്മുടെ 40-ഓളം വരുന്ന ഇന്ത്യയുടെ സൈനികർ കൊല ചെയ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അതെല്ലാം വലിയ വാർത്ത ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ചർച്ചയായി വരുന്ന സാഹചര്യം ഉണ്ടാകുകയാണ്. 2024 തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ വന്നാൽ ഇന്നുള്ള ഇന്ത്യ ആയിരിക്കില്ല ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇനി തെരഞ്ഞെടുപ്പ് തന്നെ നടക്കുമോ എന്ന് പറയാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവില്ല. 2024 തെരഞ്ഞെടുപ്പ് നടക്കും. 2024 കൂടി BJP അധികാരത്തിൽ വരുന്ന സാഹചര്യമുണ്ടായാൽ അങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ ശ്രമവും ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ച് നിന്ന് ചെയ്യുന്നുണ്ട്. കെഎസ്കെടിയു ഏഴിക്കര വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് MK മോഹനൻ അധ്യക്ഷത വഹിച്ചു. പറവൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി AB മനോജ്, CPIM ഏഴിക്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AS ദിലീഷ്, കെഎസ്കെടിയു പറവൂർ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് AK രഘു, കേരള കർഷക സംഘം ഏഴിക്കര വില്ലേജ് കമ്മിറ്റി സെക്രട്ടറി രാഹുൽ മോഹൻ, PKS ഏഴിക്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി NV സലിം, മത്സ്യത്തൊഴിലാളി യൂണിയൻ ഏഴിക്കര വില്ലേജ് കമ്മിറ്റി സെക്രട്ടറി AC ഷാൻ, KSKTU വനിതാ സബ് കമ്മിറ്റി കൺവീനർ ഉഷ രാധാകൃഷ്ണൻ, KSKTU ഏഴിക്കര വില്ലേജ് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി KA ലാലു, KK രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു.